ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ജീനാസ് ടൈം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇടിയപ്പം കൊണ്ടുള്ള മറ്റൊരു വെറൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇടിയപ്പം എൻ്റെ ഫേവറേറ്റ് ആണോ എന്ന്. ഇടിയപ്പം ഈ ഒരു ഇടിയായിട്ട് ഞാൻ നല്ലോണം എനിക്ക് ഭയങ്കര ഫേവറേറ്റായിട്ട് മാറിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് എൻ്റെ ഇടിയപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ഞാൻ എല്ലാ വെറൈറ്റീസും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഈസി ആയിട്ടുള്ള മെത്തേഡിൽ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. അപ്പോൾ നല്ല നൈസായിട്ടുള്ള നൂലപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും റൈസി വെച്ചതുപോലെ തന്നെയാണ്. ഇപ്പോഴത്തെ മിക്ക റെസ്റ്റോറൻറ്റിലും ഇപ്പോൾ ട്രെൻഡായിട്ട് കൊണ്ടിരിക്കുന്നതാണ് നൂലപ്പ ബിരിയാണി, ഇടിയപ്പ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഷോപ്പിലൊന്നും പോവണ്ട, നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1/2 kg ചിക്കനാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള 1/2 സവാള എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് തക്കാളി ആവശ്യമാണ് കേട്ടോ. പുളി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക, അല്ലെങ്കിൽ 1.5 എണ്ണം എടുക്കുക. അപ്പോൾ ഞാൻ ചെറുതായതുകൊണ്ട് 1.5 എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലോട്ട് എന്തൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ തൈര് വേണം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. ഞാൻ ചില്ലിയും കൂടി ഇതിലൂടെ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മല്ലിയില, പുതിന, ഇത് ബിരിയാണിയിലേക്ക് മസ്റ്റാണ്, അപ്പോൾ നമ്മളതും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസാണ് കേട്ടോ നമുക്ക് വേണ്ടത്. മസാലപ്പൊടികളാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്, ഉപ്പ് എന്തായാലും വേണം. അതുപോലെ തന്നെ മല്ലിപ്പൊടി വേണം, കുറച്ച് ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 8-10 കുരുമുളകും, കുറച്ച് 3-4 ഏലക്കയും, അതുപോലെ തന്നെ 2 ചെറിയ കഷ്ണം പട്ടയും, കുറച്ച് ഗ്രാമ്പുമാണ് കേട്ടോ ഞാൻ സ്പൈസസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിരിക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നൂലപ്പമാണ്. ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് പീസ് പീസാക്കിയിട്ട് എടുത്തിട്ടുള്ള നൂലപ്പമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇടുമ്പോഴാണ് നമുക്ക് ശരിക്കും റൈസ് പോലെയൊക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും, കുറച്ച് കിസ്മിസും, കുറച്ച് അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. പിന്നെ ഇത് ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ ഒരു ഗീലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് എല്ലാ ചിക്കനും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മുന്നേ തന്നെ നല്ല സിമ്പിളായ രീതിയിലാണ് നമ്മൾ ഈ മസാല വരെ തയ്യാറാക്കിയെടുക്കുന്നത്. എന്നിട്ട് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ ചില്ലിയും കൂടിയാണ് ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു, അതും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കുക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പണിയുമില്ല, എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലസ് അതിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണെങ്കിൽ ബെസ്റ്റാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഒരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂറാണെങ്കിൽ അത്രയും നല്ലത്. ചിക്കനിലെല്ലാം നല്ല ഉപ്പും ഒക്കെ പിടിച്ചിട്ട് നല്ല മസാല ഒക്കെ പിടിച്ചിറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മളൊരു കടായി സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള 2-3 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്കിതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും കിസ്മിസൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് വറുത്ത് കോരി എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ചെറുതായിട്ടാണ് കട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതായി കിട്ടും. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലാത്ത സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാം കേട്ടോ ഈ ഒരു പ്രോസസ്സ്. ഞാൻ ചെറുതായിട്ടൊന്ന് ഗാർണിഷിങ്ങിന് വേണ്ടി ചെയ്തെടുക്കുന്നതെന്നുള്ളൂ. ഇത് ഇടാണ്ടും നമുക്ക് ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വറുത്ത് കോരിയെടുക്കാം. അതിനുശേഷം ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം കാഷ്യൂസ്, പിന്നെ നമ്മൾ കിസ്മിസ്. കിസ്മിസ് ഇടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ വേപ്പിലയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട്
ഇനി നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൈസസ് ആണ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പൈസസ് ഒക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ആ 3 ടേബിൾ സ്പൂൺ ഗീ തന്നെയാണ് നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നത്. വേറെ എക്സ്ട്രാ ആയിട്ട് നമ്മളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തിരി ഗ്രേവി ഉണ്ട്. അപ്പോൾ ഈ ഗ്രേവി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് അങ്ങ് കുക്ക് ചെയ്തെടുക്കുക. 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ തന്നെ ഇതുപോലെയുള്ള ഗ്രേവി ആയിട്ട് വരും. നന്നായിട്ട് ആ എണ്ണയൊക്കെ നന്ന് ഊർന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കിടന്നിട്ട് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരണം. നല്ലോണത് ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ട്, നല്ല കളറും ആയിട്ടുണ്ട്. ഞാൻ കാശ്മീരി ചില്ലി ആയിരുന്നു ആഡ് ചെയ്തത്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മസാല മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഇനി നൂലപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയറിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാ ദം ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം ഒന്ന് മേലൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ വേറെ എസൻസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ചൊരു 1/4 ടീസ്പൂണോളം ഗീ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഡ്രൈ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെക്കൻഡ് ലെയറും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ സെക്കൻഡ് ലെയർ ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് 1-5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ദം ചെയ്യാൻ ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയൊരു പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിൽ അങ്ങനത്തെ പാനൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പഴയ പാനിലാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ പാത്രങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പഴയൊരു ചപ്പാത്തി പാനിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. 1-5 മിനിറ്റ് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതാ മേലൊക്കെ നന്നായിട്ട് കളറൊക്കെ പിടിച്ച് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ശരിക്കും നമ്മൾ റൈസിൽ ബിരിയാണി ചെയ്തെടുത്ത പോലെ തന്നെയാണുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റൈസ് എങ്ങനെയാണ് നിങ്ങൾ സെർവ് ചെയ്യുക അതുപോലെ തന്നെ സെർവ് ചെയ്യുക കേട്ടോ. ഇത് പിന്നെ നമ്മൾ ഈ ഒരു ബിരിയാണി ചെയ്തെടുക്കുമ്പോൾ എസൻസോ അല്ലെങ്കിൽ ഫുഡ് കളറോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇത് ആഡ് ചെയ്യാതെ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്കിത് കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. നമ്മൾ മിക്കതും ബിരിയാണിയൊക്കെ ചെയ്തെടുക്കുമ്പോൾ എസൻസൊക്കെ ഒഴിവാക്കുക, നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളും ചെയ്തു നോക്കുക. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നൂലപ്പം കൊണ്ടുള്ള ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈസിയാണ്, കുറേ പണികളൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.